ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ വീഡിയോസ് തന്നെയാണ്. S21 ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് S21 ഞാൻ സൈക്കിളുമ വെച്ചിട്ട് വീഡിയോ ഷേക്കിംഗ് എല്ലാം അങ്ങനെ ഉണ്ട്, നമുക്ക് ഗോബ്ര വെച്ചിട്ട് ബൈക്കുമ്പോഴെല്ലാം വെച്ച് പോകുന്ന പോലെ പോകാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോസ്. S21 ഞാനിന്ന് സൈക്കിളുമഫിറ്റ് ചെയ്തിട്ട് ഇന്ന് കുറച്ച് ദൂരം റൈഡ് ചെയ്ത് നോക്കണം. വീഡിയോ ഷേക്കിംഗ് എല്ലാം അങ്ങനെ ഉണ്ടെന്നുള്ള നമുക്ക് അതുകൊണ്ട് പറയാൻ പറ്റും. അപ്പോൾ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് തന്നെ ആവും. അപ്പോൾ മൊബൈൽ വാങ്ങിയതാണ്ട് നമുക്ക് രണ്ട് ഉപകാരമാണ്. ഗോബ്ര ക്യാമറ വാങ്ങിയതാണ്ടാലും നമുക്കത് എഡിറ്റ് ചെയ്യാൻ വേറെ എന്തെങ്കിലും വേണം. അപ്പോൾ ഇത് വാങ്ങിയതാണ്ട് നമുക്ക് ഇതിൽ വീഡിയോ എടുത്തതാണ്ട് ഇതിൽ തന്നെ വെച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് ഇപ്പോൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് തന്നെ ആവും. പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് തന്നെ ആവും ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വീഡിയോസ് ഇവിടെ തന്നെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫ്രണ്ട് ക്യാമറയിലാണ്. ഞാൻ അടുത്ത ബാക്ക് ക്യാമറയ്ക്ക് ഞാൻ അത് മാറ്റിയിട്ട് 60 ഫ്രെയിമിൽ ഫുൾ എച്ച് ഡി 60 ഫ്രെയിമിലാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഗായ്സ്, നമ്മളിതാ വീഡിയോ ഷൂട്ട് സ്റ്റാർട്ട് തുടങ്ങിക്കണം. സൈക്കിൾ ഇതാ വിട്ടിക്കുന്നുണ്ട്. സൈക്കിള് ഞാൻ മൊബൈൽ കൊണ്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. കണ്ടില്ലേ, നമ്മുടെ സൈക്കിൾ ഇതാ ഇതിൽ ഞാൻ മൊബൈലിൻ്റെ സ്റ്റാൻഡെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. ഓക്കെ, ഇതിൽ നമ്മൾ വെച്ചിട്ട് നേരെ റെക്കോർഡിങ്ങിൽ തന്നെയാണ് സാധനം, കട്ടിംഗ് ഒന്നുമില്ല. ഓക്കെ, എൻ്റെ കയ്യല്ലെങ്കിൽ വന്നിട്ടുണ്ട് ഡൗട്ടാ. എന്ന് വെച്ചുകഴിഞ്ഞാൽ മൊബൈൽ ഇതിൽ വെച്ചിട്ട് നമ്മൾ അതായത് പോകേണ്ടതാണ്, വിഴാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് സാധനം അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇനി ഇവിടുന്ന് റൈഡ് തുടങ്ങുകയാണ് ചെയ്യുന്നത്. റെഡി? നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇപ്പോൾ എത്രമാത്രം ശയിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഞാനിതാ യൂണിയൻ മെട്രോയുടെ അതിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സൈക്കിൾ ട്രാക്ക് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. യൂണിയൻ മെട്രോയുടെ അവിടുത്തെ ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ, കണ്ടല്ലേ. യൂണിയൻ മെട്രോയുടെ തണി കാണുന്നത് കണ്ടില്ല. ഇനി ഞായറാഴ്ച കേട്ടാ, ഒരുപാട് ആൾക്കാർ ലീവായത് കൊണ്ട് തന്നെ ഇല്ല പോകുന്നതാണ് ഈ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇവിടെ കുറച്ച് കുറവുണ്ട്, ഇന്ന് ലേശം ചൂടിന് കുറവുണ്ട്. ഇനി പതുക്കെ പതുക്കെ ഇനി ചൂട് കുറയട്ടെ ചെയ്യേ. ഇവിടെ എല്ലാം സൈക്കിൾ ട്രാക്ക് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ആ സൈക്കിൾ ട്രാക്കിലൂടെയാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇപ്പോൾ വീഡിയോ ഷേക്കിംഗ് എല്ലാം അങ്ങനെ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവും. ചൂട് കുറവുണ്ട് കേട്ടോ, ചൂട് നല്ല ചൂട്, ഭയങ്കര ചൂടായിരുന്നു ഇന്ന്. എന്താണെന്നറിയില്ല, ചെറുതായിട്ട് കുറവുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു റൈഡ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്.
ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റിഗ സ്ട്രൈറ്റിലൂടെ കേട്ടോ, റിഗ റോഡ് റിഗ സ്ട്രൈറ്റിലൂടെയാണ് ഞാൻ ഇപ്പോൾ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തോ ഒരു ഷൂട്ടിംഗ് എല്ലാം നടക്കുന്നുണ്ട്. ഫിലിപ്പീൻസ് എന്തോ അവിടെ ഒരു ഷൂട്ടിംഗ് എല്ലാം, ഫോട്ടോസ്റ്റോട്ടാണോ എന്താ യൂട്യൂബ് ആണെന്നാന്ന് അറിയില്ല, അവിടെ ഷൂട്ടിംഗ് എല്ലാം നടക്കുന്നുണ്ട്. റിഗ സ്ട്രൈറ്റ് എന്ന് പറയുന്നത് ഫുൾ ടൈം ആൾക്കാരുള്ള ഒരു സ്ട്രൈറ്റ് ആട്ടാ. നിങ്ങൾ പുലർച്ചെ 3 മണിക്കൊന്നുണ്ടായാലും 4 മണിക്കൊന്നുണ്ടായാലും റിഗ സ്ട്രൈറ്റിൽ ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ഒരു ഏരിയ ആണ്, ഫുള്ള് റെസ്റ്റോറൻ്റ് ആണ് കൂടുതൽ. അങ്ങനെ നമ്മൾ വന്ന് ഹൾറിഗ മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഹൾറിഗ മെട്രോ സ്റ്റേഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടാൽ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ മാറ്റി വീണ്ടും കാണുന്നവർക്കും ഓക്കെ, ബൈ ബൈ.